സെന്ററിലെ വ്യാപാരികളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ മോഷ്ടാവ് ഒടുവിൽ പോലീസിന്റെ പിടിയിൽ. മേഖലയിലെ ലോട്ടറി വ്യാപാര സ്ഥാപനത്തിൽ നിന്നും 90,000 രൂപയും കവരുകയും മറ്റ് കച്ചവട സ്ഥാപനങ്ങളുടെ പൂട്ടുകൾ തകർക്കുകയും ചെയ്ത മോഷ്ടാവിനെ സ്ഥലത്തെത്തിച്ച വിയൂർ പോലീസ് തെളിവെടുപ്പ് നടത്തി. ഇടുക്കി മാങ്കുളം സ്വദേശി 68 വയസ്സുള്ള എ ജെ തോമസിനെ കഴിഞ്ഞ ദിവസമാണ് മൂന്നാറിൽ നിന്ന് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ നവംബർ 12 പുലർച്ചെയായിരുന്നു നാടിനെ ആശങ്കയിലാഴ്ത്തിയ മോഷണ പരമ്പര. തിരൂരിലെ കൃഷ്ണ ലോട്ടറി സ്ഥാപനത്തിൽ നിന്നും 90,000 രൂപ കവർന്ന മോഷ്ടാവ് തിരൂർ സെൻറ്ററിലെ അലങ്കാർ ജ്വല്ലറി, അനന്യ മെഡിക്കൽസ്, ലെൻസ് ഒപ്റ്റിക്കൽസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പൂട്ടു തകർത്ത് മോഷണ ശ്രമവും നടത്തിയിരുന്നു. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം പ്രതി പിടിയിലായത്. സംഭവസ്ഥലത്ത് വെച്ച് മോഷണം നടത്തിയ രീതിയും മറ്റും പ്രതി പോലീസിനെ വിവരിച്ച് നൽകി. വിയൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ കെ പി മിഥുൻ, എസ് ഐ വിവേക് നാരായണൻ, എ എസ് ഐ പ്രസാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ കണ്ണൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ പി സി അനിൽകുമാർ, വൈ ടോണി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ നവംബർ 12 പുലർച്ചെ 3 ഈ തിരൂര് കടകളിൽ വ്യാപകമായിട്ടുള്ള മോഷണമാണ്. ഒരു 4 കടകളോളം പൂട്ട് തല്ലി പൊളിച്ച് ഒരു കടയിൽ കയറി, ലോട്ടറി കട, കൃഷ്ണ ലോട്ടറി എന്നുള്ള ലോട്ടറി കടയിൽ കയറി അവിടുന്ന് ഏകദേശം 1,00,000 രൂപയോളമാണ് അടിച്ച് അവർ അയാളെ കൊണ്ടുപോയിട്ടുള്ളത്. മറ്റു കടകളിലെ പൂട്ട് തല്ലി പൊളിക്കുകയും ഡോറൊക്കെ തിക്കി പൊടിക്കുകയും ഉണ്ടായി. പിറ്റേ ദിവസം കാരണപ്പോൾ ജനങ്ങളാകെ പേടിച്ച് ഭയന്നിരിക്കുകയായിരുന്നു. പലവരും കടകളിൽ സാധാരണ രാത്രി എല്ലാവരും അടച്ചുപോലെ ചെയ്യുക. അപ്പം എല്ലാവരും മൊത്തത്തിൽ ഈ വ്യാപകമായിട്ടുള്ള ഈ മോഷണത്തിൽ ജനങ്ങൾ മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ ഭയന്നിരിക്കുകയായിരുന്നു. വ്യാപാരികളെ സംബന്ധിച്ച് ഇത് വലിയൊരു ആശ്വാസമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2 മാസത്തിനുള്ളിലാണെങ്കിൽ പോലും ആ കള്ളനെ പിടിക്കാനും അതിനെതിരെ നടപടി സ്വീകരിക്കാനും വിയൂർ പോലീസിന് സാധിച്ചു. അപ്പോൾ അതിലെല്ലാവരും വ്യാപാരികൾ തൃപ്തരാണ്.